ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വയറിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. കോട്ടയത്താണ് ഈ വർക്ക് വരുന്നത്. ഈ വർക്കിൻ്റെ വീഡിയോസുകൾ നമ്മൾ പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസുകളും നമ്മുടെ ചാനലിലെ ഹൗസ് വയറിംഗ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ വരുന്നത് അഞ്ചാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വെട്ടിപ്പൊളിയും അതുപോലെ ബോക്സ് വെപ്പും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പൈപ്പ് അടിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിവിടുത്തെ സ്റ്റെയർ കേസ് റൂമാണ്. സ്റ്റെയറിൻ്റെ അടിയിലാണ് നമുക്ക് പവർ ഡിബിയും അതുപോലെ ഇൻവെർട്ടറിൻ്റെ ഡിബിയൊക്കെ വരുന്നത്. ഇവിടുത്തെ വയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹൗസ് വയറിംഗ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കൊടുക്കാം. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വയറിങ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വയറിങ് തൊട്ടാണ് പറയുന്നത്. ഇവിടെ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന ഈ രണ്ട് പൈപ്പിൽ ഒരെണ്ണം ഓപ്പൺ ഡ്രസ്സിലത്തെ ക്യാമറയുടെ പൈപ്പും അതുപോലെ ഒരെണ്ണം കമ്പ്യൂട്ടറിലേക്ക് പോകുന്ന നെറ്റ് കേബിളിൻ്റെ പൈപ്പുമാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് പുറത്തൊരു ലൈറ്റിൻ്റെ പൈപ്പാണ്. അതുപോലെ ഇവിടെ മുകളിലേക്ക് കയറിയിട്ടുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പൈപ്പും റൈറ്റ് സൈഡിലുള്ള നാല് പൈപ്പും മെയിൻ പൈപ്പുകളാണ്. മുകളിൽ നമുക്ക് രണ്ട് ബെഡ്റൂം, അതുപോലെ ഹാള്, പിന്നെ ഒരു ഓപ്പൺ ഡ്രസ്സിലെ പവർ പ്ലഗുകൾ, പിന്നെ പ്രഷർ പമ്പിൻ്റെ മെയിൻ, ഇത്രയാണ് നമുക്ക് മുകളിൽ വരുന്നത്. അതുപോലെ ഫ്രണ്ടിലുള്ള ലൈറ്റുകളിലെ ലീഡുകൾ താഴെ വരണം. ഇവിടെ ഈ പോകുന്ന രണ്ട് പൈപ്പുകൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഒരെണ്ണം മെയിൻ പൈപ്പും ഒരെണ്ണം ആ സൈഡിൽ പുറത്ത് വരുന്ന ലൈറ്റ് ലീഡുകൾ താഴെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ കയറിയിട്ടുള്ള നാല് പൈപ്പുകളിൽ രണ്ടെണ്ണം ഡയറക്റ്റ് സ്വിച്ച് ബോർഡിലേക്കും രണ്ടെണ്ണം നേരെ മുകളിലത്തെ ജംഗ്ഷൻ ബോക്സിലേക്കാണ് ഇട്ടിട്ടുള്ളത്. സ്വിച്ച് ബോർഡിലേക്ക് ഡയറക്റ്റ് ഇട്ടുള്ള രണ്ട് പൈപ്പുകൾ ഒരെണ്ണം മെയിൻ പൈപ്പും ഒരെണ്ണം ഇവിടെ നിന്ന് താഴത്തേക്ക് കൊണ്ടുപോകാനുള്ള ലീഡുകളുടെ പൈപ്പുമാണ്. ഈ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് ആറ് പൈപ്പാണ് കയറിയിട്ടുള്ളത്. രണ്ടെണ്ണം ഡി ബിയിലേക്ക്, ഒരെണ്ണം ബാൽക്കണിയിലത്തെ പ്ലഗ് പോയിന്റിലേക്ക്, രണ്ടെണ്ണം മുകളിലത്തെ ജംഗ്ഷൻ പോയിന്റിലേക്ക്, റൈറ്റിൽ അറ്റത്ത് വരുന്നത് ബാൽക്കണിയിലത്തെ ലൈറ്റ് പോയിന്റ്. ജംഗ്ഷൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അഞ്ച് പൈപ്പാണ് വന്നിട്ടുള്ളത്. രണ്ടെണ്ണം ഡി ബിയിലേക്ക്, രണ്ടെണ്ണം താഴെയുള്ള സ്വിച്ച് ബോർഡിലേക്ക്, ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലൊരു കബോർഡ് വരുന്നുണ്ട്, അതിലേക്കുള്ള ലൈറ്റ് പോയിന്റ്. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് പൈപ്പാണ് വന്നിട്ടുള്ളത്. ഒരെണ്ണം സീലിംഗിലെ ഫാൻ പോയിന്റ്, ഒരെണ്ണം സ്റ്റെയർ കേസിൻ്റെ സീലിംഗിലേക്കുള്ള ലൈറ്റിന്. ഈ ജംഗ്ഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് മൂന്ന് പൈപ്പാണ് പോകുന്നത്. ഈ മൂന്ന് പൈപ്പ് നേരെ അടുത്ത ജംഗ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വന്ന് കയറിയിട്ടുള്ളത്. അതുപോലെ ഈ സ്വിച്ച് ബോർഡിൻ്റെ അടിയിലേക്ക് ഒരു പൈപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് റൈറ്റ് സൈഡിലൊരു കമ്പ്യൂട്ടറിൻ്റെ പ്ലഗ് പോയിന്റ് വരുന്നുണ്ട്, ആ ബോക്സിലേക്കാണ്. ഈ ബോക്സിൽ നിന്ന് അടിയിലേക്ക് മൂന്ന് പൈപ്പാണ് വന്നിട്ടുള്ളത്. ഒന്ന് ലെഫ്റ്റ് സൈഡിലുള്ള ബോക്സിലേക്കും ഒരെണ്ണം അടിയിൽ നമുക്കൊരു എസ് എം ബി എസ് വരുന്നുണ്ട് പുറത്തിലേക്കുണ്ട്. പിന്നെ അതുപോലെ ബാൽക്കണിയിൽ അടിയിലൊരു പ്ലഗ് പോയിന്റ് വരുന്നുണ്ട്, അതിലേക്കാണ്. മുകളിൽ നിന്ന് ക്രോസായിട്ട് ഇറങ്ങി വന്നിട്ടുള്ള ഈ പൈപ്പ് ഈ കമ്പ്യൂട്ടറിലേക്കുള്ള നെറ്റിൻ്റെ കേബിൾ ഇടാനുള്ള പൈപ്പാണ്. ഈ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുള്ള രണ്ട് പൈപ്പ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഒരെണ്ണം മെയിൻ പൈപ്പും ഒരെണ്ണം ഈ ബെഡ്റൂം വഴിയാണ് പ്രഷർ പമ്പിൻ്റെ മെയിൻ കയറി പോകുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പാണ്. ജംഗ്ഷൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് രണ്ട് പൈപ്പാണ് പോകുന്നത്. ഒരെണ്ണം ഓപ്പൺ ഡ്രസ്സിലത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് ബോർഡിലേക്കും ഒരെണ്ണം റൈറ്റ് സൈഡിൽ ഭിത്തിയിലുള്ള നാല് നാല് ബോക്സിലേക്കാണ്. ഈ നാല് നാല് ജംഗ്ഷനിൽ നിന്ന് താഴത്തേക്ക് രണ്ട് പൈപ്പും റൈറ്റ് സൈഡിലേക്ക് രണ്ട് പൈപ്പാണ് പോകുന്നത്. താഴത്തേക്കുള്ളത് സ്വിച്ച് ബോർഡിലേക്കും റൈറ്റ് സൈഡിലുള്ള ഒരെണ്ണം സീലിംഗ്, ഒരെണ്ണം ഈ ഭിത്തിയുടെ അറ്റത്തൊരു പ്ലഗ് പോയിന്റ് വരുന്നുണ്ട്, ആ പോയിന്റിലേക്കാണ് ആ പൈപ്പ് പോകുന്നത്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ഈ സീലിംഗിലൊരു ഹാങ്ങിങ് ലൈറ്റ് പോയിന്റ് വരുന്നത്. ഇവിടെ താഴെ ഒരു പ്ലഗ് പോയിന്റ് വരുന്നുണ്ട്. പ്ലഗ് പോയിന്റിൻ്റെ മുകളിലേക്ക് രണ്ട് പൈപ്പാണ് വരുന്നത്. ഒന്ന് പുറത്തെ ലൈറ്റിനും ഒരെണ്ണം മുകളിലുള്ള ജംഗ്ഷൻ ബോക്സിലേക്കാണ് പോകുന്നത്. ഹാളിലത്തെ ഫാൻ പോയിന്റാണ് ഈ കാണുന്നത്. ബാൽക്കണിയിലെ ലെഫ്റ്റ് സൈഡിലൊരു പ്ലഗ് പോയിന്റ് വരുന്നുണ്ട്. ഈ പ്ലഗ് പോയിന്റിനാണ് നമുക്ക് നേരെ ഓപ്പോസിറ്റുള്ള ബെഡ്റൂമിലേക്കുള്ള മെയിൻ പൈപ്പുകളും കാര്യങ്ങളെല്ലാം പോകുന്നത്. ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് റൈറ്റിലേക്ക് മൂന്ന് പൈപ്പാണ് പോയിട്ടുള്ളത്. രണ്ടെണ്ണം ബെഡ്റൂമിലേക്കും ഒരെണ്ണം പുറത്ത് ലൈറ്റിനും, അതുപോലെ ഒരെണ്ണം മുകളിലേക്ക് പോയിട്ടുള്ളത് ഹാളിലെ സ്വിച്ച് ബോർഡിലേക്കാണ്. അതുപോലെ ഈ ജനലിൻ്റെ മുകളിലൊരു ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട്. താഴെ കോർണറിൽ ഒരു പ്ലഗ് പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ഡ്രസ്സിൽ നമുക്ക് രണ്ട് സോക്കറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം 16 ആമ്പിയറിൻ്റെ സോക്കറ്റും ഒരെണ്ണം 6 ആമ്പിയറിൻ്റെ സോക്കറ്റും. ഇവിടുത്തെ ലൈറ്റുകളിലെല്ലാം സ്വിച്ച് ബോർഡ് ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ മുകളിലുള്ള കോർണറിൽ നിൽക്കുന്ന പൈപ്പാണ് പ്രഷർ പമ്പിൻ്റെ ലൈനിലുള്ള മെയിൻ പൈപ്പ്.
അവിടെ പേരെപ്പറ്റി വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലൊരു വാട്ടർ പ്രൂഫിൻ്റെ സ്വിച്ച് ബോർഡ് വെക്കുന്നതാണ്. അതുപോലെ ഈ സൈഡിൽ ഒരു ലൈറ്റും ഒരു ക്യാമറയുടെ പോയിന്റും വരുന്നുണ്ട്. ഇവിടെ ലൈറ്റ് വരുന്നത് നമുക്ക് സ്പോട്ട് ലൈറ്റാണ്, റൈറ്റ് സൈഡിലുള്ളതാണ് ക്യാമറയുടെ പോയിന്റ്. ഇവിടെ ലൈറ്റിൻ്റെ പോയിന്റും ക്യാമറയുടെ പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തതാണ്. ഇവിടെ ക്യാമറയുടെ മുമ്പിൽ ലൈറ്റ് വരുമ്പോൾ ക്യാമറയുടെ വർക്കിങ്ങിനെ അത് ബാധിക്കും, അതുകൊണ്ടാണ് ആ പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തത്. അടുത്ത് വരുന്നത് നമ്മുടെ ബെഡ്റൂമിൻ്റെ വയറിംഗ് ആണ്. ബെഡ്റൂമിലേക്കുള്ള മെയിൻ പൈപ്പ് വന്ന് കയറിയിട്ടുള്ളത് ഈ പ്ലഗ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിലാണ്. അതുപോലെ പ്ലഗ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഫ്രണ്ടിലെ ലൈറ്റ് പോയിൻ്റ്. മുകളിലേക്കുള്ള രണ്ട് പൈപ്പിലേയും ഒരെണ്ണം ബെഡ് സ്വിച്ച് ബോർഡിലേക്കും ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലുള്ള നാല് ജംഗ്ഷനിലേക്കാണ്. ബെഡ് സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്കുള്ള മൂന്ന് പൈപ്പിൽ രണ്ടെണ്ണം മെയിൻ സ്വിച്ച് ബോർഡിലേക്കും അതുപോലെ ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലുള്ള ജംഗ്ഷൻ ബോക്സിലേക്കാണ്. ജംഗ്ഷൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പൈപ്പ് പോകുന്നത് നേരെ ലെഫ്റ്റ് സൈഡിലുള്ള ഭിത്തിയിലെ ജംഗ്ഷൻ ബോക്സിലേക്കാണ്. അതുപോലെ താഴത്ത് നിന്ന് കയറിയിട്ടുള്ള പൈപ്പും നേരെ ജംഗ്ഷൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഇത് വീടിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ് ലീഡുകൾ താഴെ പ്ലഗ് ബോക്സിൽ വന്നിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സ്വിച്ച് ബോർഡിലേക്ക് പോകുന്നത്. ജംഗ്ഷൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് രണ്ട് പൈപ്പാണ് വരുന്നത്, ഒന്ന് ഫ്രണ്ടിലെ ലൈറ്റിനും ഒരെണ്ണം ഈ സൈഡിൽ കബോർഡ് വരുന്നുണ്ട്, അതിൻ്റെ മുകളിലേക്കുള്ള ലൈറ്റിനുമാണ്. കബോർഡിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് രണ്ട് പൈപ്പാണ് ഇറങ്ങുന്നത്, ഒന്ന് ഈ സൈഡിലെ പുറത്തെ ലൈറ്റിനും ഒരെണ്ണം പുറത്ത് പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, അതിൻ്റെ SMBS ഈ കബോർഡിൻ്റെ മുകളിലാണ് വരുന്നത്. പുറത്തെ LED പ്രൊഫൈൽ ലൈറ്റിനുള്ള പൈപ്പാണ് ഈ പോകുന്നത്. മെയിൻ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് മൂന്ന് പൈപ്പാണ് കയറിയിട്ടുള്ളത്, രണ്ടെണ്ണം ബെഡ് സ്വിച്ച് ബോർഡിലേക്കും ഒരെണ്ണം റൈറ്റ് സൈഡിലുള്ള ജംഗ്ഷൻ ബോക്സിലേക്കാണ്. അതുപോലെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഫുട് ലാമ്പിൻ്റെ പോയിൻ്റാണ്. അതുപോലെ തന്നെ മുകളിലത്തെ ജംഗ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് പൈപ്പും റൈറ്റ് സൈഡിൽ രണ്ട് പൈപ്പാണ് വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ള പൈപ്പിൽ ഒരെണ്ണം ബാത്റൂമിലേക്കും ഒരെണ്ണം മെയിൻ സ്വിച്ച് ബോർഡിലേക്കാണ്. റൈറ്റ് സൈഡിലേക്കുള്ള ഒരു പൈപ്പ് ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡിലേക്കും ഒരെണ്ണം AC ഔട്ട്പുട്ട് വയർ കൊണ്ടുപോകാനുള്ള പൈപ്പുമാണ്. അതുപോലെ ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡിൽ നിന്ന് റൈറ്റിലേക്ക് പോയിട്ടുള്ളത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്, അതിൻ്റെ മിറർ ലൈറ്റിൻ്റെ പൈപ്പാണ്. അതുപോലെ താഴത്തേക്ക് പോയിട്ടുള്ളത് അടിയിൽ നിന്ന് വാട്ടർ ഹീറ്ററിൻ്റെ ട്യൂബ് കണക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ബാത്റൂമിലെ ജംഗ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് പൈപ്പാണ് വന്നിട്ടുള്ളത്, ഒന്ന് റൂമിൽ നിന്ന് വരുന്ന മെയിൻ പൈപ്പും ഒരെണ്ണം താഴെ നിന്ന് വാഷ് ബേസിൻ്റെ ലൈറ്റിൻ്റെ പൈപ്പാണ്. റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത് എക്സോസ്റ്റ് ഫാനിൻ്റെ കണക്ഷനാണ്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിൻ്റെ വയറിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ബെഡ്റൂമിൻ്റെ ഡോർ വരുന്നത്. ഡോർ തുറന്ന വഴിക്ക് നേരെ കാണുന്നത് ബാത്റൂമിൻ്റെ ഭിത്തിയാണ്. ഇവിടെ താഴെ നിന്ന് മുകളിലേക്ക് വന്നിട്ടുള്ള പൈപ്പ് അടിയിലത്തെ വാട്ടർ ഹീറ്ററിൻ്റെ ട്യൂബ് കണക്ഷൻ കൊണ്ടുവരുന്നതിനുള്ള പൈപ്പാണ്. ഇത് ഡോറിൻ്റെ മുകളിൽ വരുന്ന ലൈറ്റ് പോയിൻ്റാണ്. ഇത് ഈ ബെഡ്റൂമിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡ്. മെയിൻ സ്വിച്ച് ബോർഡിൻ്റെ നേരെ ബാക്കിലുള്ള രണ്ട് പൈപ്പാണ് ഈ റൂമിലേക്ക് മെയിൻ കൊണ്ടുവരുന്നതിനുള്ള പൈപ്പുകൾ. അതുപോലെ സ്വിച്ച് ബോർഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ള രണ്ട് പൈപ്പ് നേരെ ബെഡ് സ്വിച്ച് ബോർഡിൻ്റെ ടോപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ ബെഡ് സ്വിച്ച് ബോർഡിൻ്റെ ലെഫ്റ്റിലേക്ക് പോയിട്ടുള്ളത് ഫുട് ലാമ്പിൻ്റെ കണക്ഷനാണ്. ബെഡ് സ്വിച്ച് ബോർഡിൻ്റെ റൈറ്റിലേക്ക് പോയിട്ടുള്ളത് കോർണറിലൊരു പ്ലഗിൻ്റെ ബോക്സ് വരുന്നുണ്ട്, അതിൻ്റെ മെയിനാണ്. അതുപോലെ മെയിൻ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് മൂന്ന് പൈപ്പാണ് കയറിയിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ളത് ജംഗ്ഷൻ ബോക്സിലേക്കും ലെഫ്റ്റ് സൈഡിൽ പോയിട്ടുള്ളത് ഡോറിൻ്റെ മുകളിലത്തെ ലൈറ്റ് ഒരെണ്ണം ലെഫ്റ്റിലെ ഭിത്തിയിലെ ജംഗ്ഷൻ ബോക്സിലേക്കാണ് പോകുന്നത്. ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ട് പൈപ്പും ലെഫ്റ്റ് സൈഡിൽ മൂന്ന് പൈപ്പാണ് വരുന്നത്. റൈറ്റിൽ വന്നിട്ടുള്ള ഒരെണ്ണം മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്നും ഒരെണ്ണം ട്യൂബ് കണക്ഷൻ ഹീറ്ററിൻ്റെ ട്യൂബ് കണക്ഷൻ വരുന്ന പൈപ്പുമാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുള്ള മൂന്ന് പൈപ്പിൽ ഒരെണ്ണം ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡിലേക്കും ഒരെണ്ണം AC ഔട്ട്പുട്ട് കൊണ്ടുപോകുന്നതിനും ഒരെണ്ണം ബാത്റൂമിലേക്കാണ് പോകുന്നത്.
എ സിയുടെ ഡി പി സ്വിച്ചിൽ നിന്ന് വരുന്ന ആ ഔട്ട്പുട്ട് വയർ നമ്മൾ സാധാരണ വീടിൻ്റെ പുറത്താണ് അടിച്ചു നിർത്തുന്നത്. ബാത്റൂമിലെ ജംഗ്ഷൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് പൈപ്പും റൈറ്റ് സൈഡിൽ ഒരു പൈപ്പും മുകളിലേക്ക് ഒരു പൈപ്പാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുള്ള രണ്ട് പൈപ്പിലെ ഒരെണ്ണം ബെഡ്റൂമിൽ നിന്നും ഒരെണ്ണം ഈ ജംഗ്ഷനിൽ നിന്നാണ് മുകളിൽ പ്രഷർ പമ്പിൻ്റെ കണക്ഷൻ പോകുന്നത്. അതുപോലെ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ള വാഷ് ബേസിൻ്റെ കണക്ഷനാണ്, മുകളിൽ പോയിട്ടുള്ള എക്സോസ്റ്റിൻ്റെ കണക്ഷനാണ്. ഈ ബാത്റൂമിൽ നമ്മൾ എക്സോസ്റ്റിൻ്റെ പോയിൻ്റ് മാറ്റിയിട്ടുണ്ട്. മെയിൻ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുള്ള ഒരു പൈപ്പ് ഈ ജംഗ്ഷൻ വഴി അടുത്ത ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഈ ജംഗ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് പൈപ്പും റൈറ്റ് സൈഡിൽ രണ്ട് പൈപ്പും മുകളിലേക്ക് ഒരു പൈപ്പാണ് പോകുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള രണ്ട് ലൈറ്റിൻ്റെ പോയിൻ്റ് ഈ ജംഗ്ഷനിലേക്കാണ് വന്ന് കയറിയിട്ടുള്ളത്. അതുപോലെ സീലിങ്ങിലേക്ക് പോകുന്നത് ഫാനിൻ്റെ പോയിൻ്റാണ്. ജംഗ്ഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ള പൈപ്പ് ഈ റൈറ്റ് സൈഡിലെ ഭിത്തിയിലൊരു കബോർഡ് വരുന്നുണ്ട്. ആ കബോർഡിൻ്റെ മുകളിലേക്കുള്ള ലൈറ്റ് പോയിൻ്റാണ്. അതുപോലെ ആ കബോർഡിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുള്ള പൈപ്പ് പുറത്ത് പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഈ ലൈറ്റിൻ്റെ SMBS വരുന്നത് ഈ കബോർഡിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ വയറിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വയറിങ് എല്ലാം കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ സ്വിച്ച് ബോർഡിലും ന്യൂസ് പേപ്പർ വെച്ചിട്ട് പാക്ക് ചെയ്യേണ്ടതാണ്. അതായത് പ്ലാസ്റ്ററിങ്ങിൻ്റെ സമയത്ത് സിമെൻറ്റ് കയറാതിരിക്കാനാണ് ന്യൂസ് പേപ്പർ വയ്ക്കുന്നത്. നമ്മുടെ ഈ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ഓണാക്കി അതിലെ ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് നോക്കി, എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകൾ വീഡിയോസ് എടുപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.